ജ്യോതിർഗമയ കാണാപുറത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഇവിടെ എത്തിയിരിക്കുന്നത് ജ്യോതിഷ വാസ്തു വേദപുരാണത്തിൽ പണ്ഡിതനും അതുപോലെ തന്നെ ജ്യോതിർഗമയുടെ ചെയർമാനുമായ ശ്രീ അജയ്കുമാർ സാറാണ്. സ്വാഗതം. സോ പൊതുവെ നമ്മളെല്ലാവരും ഇപ്പോൾ പാലിക്കാറുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴെല്ലാം മുന്നേ ആണെങ്കിൽ പോലും അമ്പലത്തിനകത്ത് കയറുകയാണെങ്കിൽ നമ്മൾ ആരും പാദരക്ഷകൾ ഉപയോഗിക്കാറില്ല. അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്താണ്? ഈ പാദരക്ഷകളാണ് നമ്മുടെ മനുഷ്യനെ നമ്മുടെ ഓരോരുത്തരെയും ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള വസ്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിയിലാണ്, അന്തരീക്ഷമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇത് ഭൂമിയായി ബന്ധിപ്പിക്കും. ഭൂമിയിലുള്ള മണ്ണും കല്ലും ചെളിയും ഒക്കെ നമ്മുടെ പാദരക്ഷകൾ സ്വാഭാവികമായിട്ടും പതിക്കാൻ അതിനകത്ത് അതിൽ ചെളിയിൽ കല്ലാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഇട്ട് ക്ഷേത്രങ്ങളിൽ നിന്നല്ല, ഏത് സ്ഥലത്തും കയറിയാലും അതിനകത്തുള്ള ചെളിയും അഴുക്കും ഒക്കെ അവിടെ എല്ലാം പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ പ്രത്യേകിച്ച് ഒരുപാട് നിരവധി ആളുകൾ വളരെ ശുദ്ധമായ മനസ്സോടുകൂടി വന്നിരുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണ്, പ്രാർത്ഥനാലയങ്ങളാണ്, ആരാധനാലയങ്ങളാണ്, ആരാധിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഏറ്റവും കഴിയുന്ന കഴിവിൻ്റെ പരമാവധി ശുദ്ധി വൃത്തി സൂക്ഷിക്കേണ്ടത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അത് മാത്രമല്ല, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോലും നമ്മൾ പഠിക്കുന്നതാണ് എങ്ങനെയാണ് നമ്മൾ ശുദ്ധിയായി കഴിയാൻ കഴിയുക. വസ്ത്രങ്ങളായാലും മറ്റേ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളായാലും പുളിയേക്ക് അങ്ങനെ വൈവേദങ്ങളായ പ്രക്രിയകളിലൂടെ ശ്വാസം അതോടെ വെള്ളം കുടിച്ച് ബാക്കി ഇതൊക്കെ നമുക്ക് ശുദ്ധി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശുദ്ധി നമ്മുടെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമാണ്. അപ്പോൾ ആ ശുദ്ധി നമുക്ക് എല്ലാ രംഗത്തും ആവശ്യമാണ്. ഇത് മനുഷ്യനെ സംബന്ധിച്ച് ആരാധന പ്രവേശിക്കുമ്പോൾ ഈ ചെരുപ്പ് ഈ ഭൂമിയായി ടച്ച് ചെയ്യുന്ന ചെരുപ്പ് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ അഴുക്കുള്ള പദാർത്ഥം നമ്മൾ പിന്നെ മാറ്റിവെച്ച് ബാക്കിയുള്ള ശരീരത്തെ അന്തരീക്ഷമായിട്ട് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഴുക്കങ്ങനെ പ്രത്യക്ഷത്തിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം നമ്മുടെ ഏതെങ്കിലുമൊക്കെ നമ്മൾ താഴെ വീണു ചെളിയിൽ വീണു കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും നമ്മൾ വസ്ത്രം മാറും. അപ്പോൾ അത് ചെളിയിൽ വീഴുമ്പോൾ സാധാരണ ഇതിൽ അതിൻ്റെ സാധ്യത കുറവാണ്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചിലപ്പോൾ വസ്ത്രവും മാറേണ്ടി വരും. അപ്പോൾ ഇത് ചെരുപ്പ് മാറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഭൂമിയായിട്ടുള്ള ബന്ധം, ആ ബന്ധം കൊണ്ട് നമുക്കുണ്ടാകുന്ന നമ്മുടെ പിന്നെ ഭൂമിയിൽ നിന്നും പഴിക്കുന്ന അഴുക്കിനെ ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറുന്നു, ആരാധനയിൽ കയറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കയറുന്ന ആരാധനകൾ എന്ന് പറയുക ഏറ്റവും പവിത്രമായ രീതിയിൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, അതാണ് പ്രധാന കാരണം. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പാദങ്ങൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കല്ലുകൾ നല്ല ശുദ്ധമായ അല്ലെങ്കിൽ ഭൂമി മണൽ ഒക്കെ വിരിച്ച പരമധാനി ഉള്ള മണ്ണിൻ്റെയും കല്ലിൻ്റെയൊക്കെയാണ്. അതിലൂടെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കാന്തിക ഊർജ്ജം, അതിൻ്റെ പ്രസരണം, അതിൻ്റെ ഉൽപ്പാദനം കൂടുതൽ നടക്കും. അപ്പോൾ അത് വലിയ കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രങ്ങളൊക്കെ ആകുമ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി തന്നെയെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് അമ്പലത്തിന് പുറത്തും ഒക്കെ നല്ല കല്ലുകൾ പകിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നടക്കാനും ബുദ്ധിമുട്ടില്ല, മറ്റുള്ള റിസ്ക് ഇല്ല. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നഗ്ന പാദത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാകാറുണ്ട്. ആ ജനറേഷൻ നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലൂടെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ആദ്യത്തെ ആത്യന്തികമായി നമ്മുടെ ശരീരത്തിൽ ചെരുപ്പിൽ ഉണ്ടാകുന്ന പാദരക്ഷയിൽ ഉണ്ടാകുന്ന അഴുക്കിനെ നമ്മൾ അകത്തോട്ട് കൊണ്ടുപോയി അയക്കാനുള്ളതാണ് ഉദ്ദേശം. അത് സാധാരണ പല വീട്ടിൽ കയറുമ്പോഴും ഓഫീസുകളിൽ പോകുമ്പോഴും പലയിടത്തും ഇതൊരു ആചാരമായി വെച്ചിട്ടുണ്ട്. എന്നാൽ അധികമായ ആളുകൾ വരുമ്പോൾ ചെരുപ്പ് സൂക്ഷിക്കുന്ന ക്രമീകരണം ചിലപ്പോൾ ഉണ്ടാകത്തില്ല, അവർക്കും ചെരുപ്പ് സൂക്ഷിക്കാൻ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു സൗകര്യത്തിൻ്റെ ഭാഗമാണിത്. ഈ സൗകര്യങ്ങളൊക്കെ ഒരു ഇതെല്ലാം ദൈവത്തിന് ദോഷമാണ് അല്ലെ, ദൈവകോപം ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല. സത്യത്തിൽ സ്വാഭാവികമായിട്ടും ദൈവം എന്ന് പറഞ്ഞത് നമ്മളിലുള്ള നമ്മളിൽ ഓരോരുത്തരും ഓരോ നമ്മുടെ ജീവജാലങ്ങളിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ നിലനിൽക്കുന്ന ഒരു ശക്തിയാണ് ദൈവം. ആ ശക്തിയെ ആ പ്രപഞ്ചത്തിന് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ദൈവത്തിൻ്റെ പിന്നെ ദൈവ സങ്കല്പത്തിൽ ഏറ്റവും പരമപ്രധാനം. അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളണം. നമുക്ക് ഈ കൈ കാണുന്നതും നമ്മൾ കേൾക്കുന്നതുമായ എല്ലാ സംഗതികളെയും ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിച്ച് ആ തെറ്റിദ്ധാരണ പിന്നെ അവർ പ്രചരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളിലും ഈ തെറ്റിദ്ധാരണയിൽ ഉണ്ടായതാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളെ ആരാധിക്കുന്ന ആരാധനാ മൂർത്തി ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഈ പറഞ്ഞ ആരാധന. പിന്നെ നമ്മൾ സൗകര്യപ്രദമായി ഓരോ ക്ഷേത്രങ്ങളും പിന്നെ എന്താണ് പള്ളികളായാലും മറ്റുള്ള ആരാധനാലയങ്ങളായാലും അവരൊക്കെ അവരുടെ സൗകര്യാർത്ഥം ചില കൃത്യനിഷ്ഠകൾ വയ്ക്കാറുണ്ട്. അത് സ്കൂളിൽ യൂണിഫോം വയ്ക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു യൂണിഫോമിറ്റി സൂക്ഷിക്കാനും ഒരു പരിശുദ്ധി ഉണ്ടാവാനും കുളിക്കാതെ 4 ദിവസം നമ്മൾ സ്കൂളിൽ പോയി വസ്ത്രം നേരെ കഴിയില്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയില്ലേ? അത് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരു ശുദ്ധി, ശരീരശുദ്ധി, ദേഹശുദ്ധി, വസ്ത്രശുദ്ധിയൊക്കെ വളരെ ആവശ്യമാണ്. അപ്പം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കൂടുതൽ ഭംഗിയായിട്ട് അതിനപ്പുറത്ത്
ഈ ശരീരത്തിന് ശുദ്ധിക്ക് പറ്റി മനോശുദ്ധിയും ചിത്തശുദ്ധിയും ആത്മശുദ്ധിയും കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ ഈ ആ രീതിയിൽ ശുദ്ധീകരിക്കുന്ന പ്രവണതയ്ക്ക് വേണ്ടി അതിന് അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അകത്ത് കയറുമ്പോൾ ആ സംശുദ്ധമായ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷേത്രത്തിൽ കയറുമ്പോൾ ആ ഒരു ചിന്ത ഏത് നിഷേധിക്കാനും ദൈവം നിഷേധിക്കാനും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊരു സ്വാഭാവിക പരിണാമം. ആ പരിണാമം ആ അതിന് അങ്ങനെ ഒരു പ്രതിക്രിയ അല്ലെങ്കിൽ അതിൻ്റെ ക്രിയ നമ്മളത് നിഷ്കർഷിച്ചിട്ടുള്ളത് ആ മനുഷ്യൻ്റെ അങ്ങനെയുള്ള വികാരത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുക എന്നുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചതി ഒരു അദൃശ്യ ശക്തിയാണ്. ആ ശക്തിയാണ് എല്ലാം. ആ ശക്തി ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിൻ്റെ ആസ്വദിക്ക ശക്തിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി അത്. അപ്പോൾ ആ ദൈവത്തിനെ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് ഈ ചെരുപ്പുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ പരിസര ശുചി മലിനീകരണവും ശുചീകരണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാളൊരു കുട്ടി അങ്ങനെ ചെരുപ്പിട്ട് ഒന്ന് കയറിപ്പോയി ചോദിച്ചാൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ചിലർക്കൊക്കെ അങ്ങനെ സംശയമുണ്ട്, അങ്ങനെ സംശയിക്കുന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതാണ് വസ്തുത. ഇപ്പം പുണ്യാഹം എന്ന് പറഞ്ഞ ഒരു 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 സാങ്കല്പിക എന്താണ് ക്രിയയാണ് സംഗതി. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അന്തരീക്ഷത്തെയും പ്രകൃതിയെയും ഒക്കെ ശുദ്ധീകരിക്കുന്ന സപ്തശുദ്ധി മന്ത്രം ഉണ്ട്. അതിനകത്ത് ഒരു മന്ത്രങ്ങൾ സപ്തശുദ്ധിയാണ്. ആ മന്ത്രം ജപിച്ച് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ഭാഗത്തെയും നമ്മൾ ശുദ്ധീകരിക്കുന്നു. ഈ പവിത്രമായ ജലം വീഴുന്നുകൂടി ആ ശുദ്ധി ഒരു സങ്കല്പ സിദ്ധിയാണ്. നമുക്കെന്ന് പറഞ്ഞാൽ സമർപ്പയാമി സങ്കല്പയാമി എന്നൊരു ക്രിയകളുണ്ട്. ഈ പറഞ്ഞ ക്ഷേത്രാചാര കർമ്മങ്ങളിലുമൊക്കെ പല കാര്യങ്ങളും നമ്മൾ സമർപ്പിക്കുകയും സങ്കല്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു പുഷ്പം സമർപ്പയാമി, ഇപ്പോൾ പുഷ്പം നമ്മൾ സമർപ്പിക്കുന്നു. അപ്പോൾ പുഷ്പം സങ്കല്പയാമി, പുഷ്പം ഇല്ലാതെ പുഷ്പം ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നതാണ്. അപ്പോൾ ഈ ശുദ്ധമായ ജലത്തിൽ ചില ക്രിയകൾ മന്ത്രശുദ്ധി ഉണ്ട്. ആ ജലത്തിനെ വളരെ ശുദ്ധീകരിക്കുന്ന ഒരു സംഭവം അത് പുണ്യാഹം. അപ്പം അതിന് സപ്തശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശുദ്ധീകരണ മന്ത്രങ്ങളുണ്ട്. മന്ത്രം ജപിച്ച് ആ ജലത്തിനെ നമ്മൾ പവിത്രമാക്കി പിന്നെ ആ ജലം വീഴുമ്പോൾ വീഴുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അതിനുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, തൂത്ത് തുടച്ച് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ എന്താണ് ശാരീരികമായി ചെയ്യാൻ കഴിയുന്ന ശുദ്ധി ചെയ്യാറുണ്ട്. പിന്നെ ഈ ജലത്തെ അല്ലെങ്കിൽ ഈ ഈ പുണ്യാഹത്തെ ഈ ജലം പിന്നെ അതിനുശേഷം പുണ്യാഹമായി മാറും. അപ്പോൾ ഇത് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധി എന്ന് സങ്കല്പിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ക്രിയയാണത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു അണുനശീകരണം അല്ലെങ്കിൽ അണുനിർമ്മാർജ്ജനം, അതിനോടൊപ്പം മാനസികമായ ആത്മീയമായ ഒരു ക്രിയയാണ് ഇതിലൂടെ നമ്മൾ ഉൽപ്പന്നമാക്കുന്നത്. അതിനുശേഷം ആ വെള്ളം വീഴുന്ന ജലം വീഴുന്ന ആളുകൾ കൂടുതൽ ശുദ്ധിയായി മാറുക. അതൊരു പവിത്രമായ ഒരു സങ്കല്പമാണ്. അപ്പോൾ സങ്കല്പത്തിന് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഇമാജിനേഷനാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇമാജിനേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ജിയോഗ്രഫി പഠിക്കുന്നു, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ജിയോഗ്രഫിയിൽ എന്തുണ്ട്, അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ, ഇത് നമ്മളെ സ്ഥലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യമാണ്. പക്ഷേ ഭൂമിയിലൊക്കെ രേഖയില്ല, ഇറ്റ്സ് ഓൺലി ഇമാജിനറി. സോ ബൈ ക്രിയേറ്റിംഗ് ദീസ് ഇമാജിനറി ലൈൻസ് വി ക്യാൻ ലൊക്കേറ്റ് എ പ്ലേസ് ഈസിലി. അപ്പം ഇല്ലാത്ത രേഖ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ രേഖകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ക്രിയേഷനിലൂടെ നമ്മൾ ഇല്ലാത്ത സങ്കല്പിച്ച് വരുത്തുന്ന ഒരു ക്രിയയുണ്ട്. അതൊരു സയൻസ് തന്നെ, അതും സയൻസിനപ്പുറമല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് അക്ഷാംശ രേഖകൾ ഒരുപാട് കാര്യത്തിൽ നമ്മൾ സങ്കല്പിച്ച് ഇമാജിനേഷൻ ദൈവത്തിനു രൂപം നമ്മൾ ഇമാജിനേഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഇല്ലാത്തൊരു പ്രപഞ്ചശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. നമുക്ക് പരമ്പരമായ ദൈവത്തെ ഒരു സങ്കല്പത്തിലൂടെ നമ്മൾ ആ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രാമൻ അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് സരസ്വതി എന്നുള്ള രൂപത്തിൽ, മനോഹരമായ രൂപത്തിൽ നമ്മൾ രൂപം കൊടുക്കുകയാണ് ദൈവത്തിന്. പക്ഷേ ആക്ച്വലി ഗോഡ് ഈസ് നോട്ട് ഇൻ ദാറ്റ് എന്താണ് ഫോമിലല്ല, ആ ഫോമിലല്ല. ആ രൂപം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്നിട്ട് അതിനോട് ഓക്കെ, അതിന് രൂപം കൊടുത്തതിന് ശേഷം ഓക്കെ, ഈ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ ദൈവം ഇത് അരൂപിയാണ് ഇത് പറയുമ്പോഴാണ് ആ കോൺസെൻട്രേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അപ്പം ഇമാജിനറി ലൈൻസ് ഇമാജിനറി ഐഡൻസ് ഒക്കെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് അതിനെ എന്നിട്ട് ആ ഒരു അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അതിൻ്റെ അതിൽ കൂടി നമ്മൾ അറിവ് സങ്കല്പിച്ച് നേടുന്ന ഒരു ക്രിയ, അത് വിദ്യാഭ്യാസത്തിന് വളരെ വളരെ ആവശ്യമാണ്. അതുപോലെയാണ് ഈ പുണ്യാഹത്തിൻ്റെ ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ സത്യശുദ്ധി മന്ത്രത്തെ ജപിച്ചതിന് ശേഷം മന്ത്രം പല പ്രാവശ്യം ജപിച്ച് പല ആവൃത്തിയാണ് ആ പവിത്രമായ ജലത്തെ
നമ്മുടെ ശരീരത്തോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രദേശത്ത് തളിച്ചു കഴിയുമ്പോൾ അത് ശുദ്ധിയായി എന്നുള്ള വലിയ സങ്കല്പത്തിലാണ്. അപ്പം ശുദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സങ്കല്പമാണ്. കാരണം നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഇതൊക്കെ നമുക്ക് നേരത്തെ കാണാൻ കഴിയുന്നില്ല. ആത്മാവിനെ സങ്കല്പിച്ച് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയൂ. ആ സങ്കല്പിച്ച് ഫീൽ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ ആത്മാവിനെ അനുഭവിക്കാനുള്ള ഒരു പ്രിയ നമ്മുടെ ശരീരത്തിലുള്ള എനർജിയെ സങ്കല്പിച്ചാണ് നമ്മളതിലധികം മനസ്സിനെ സങ്കല്പിച്ച് അറിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ആ മനസ്സ് നമ്മുടെ സങ്കല്പത്തിൽ ഉപരിയായി നമുക്കതിനെ അറിയാൻ കഴിയുന്ന ഒരു കൃഷിയുണ്ട്. അപ്പോൾ എല്ലാ എനർജിക്കും അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിനെ അങ്ങനെ അതാണ് അതിൻ്റെ പുണ്യാഹത്തിൻ്റെ ഒരു പവിത്രത. അതൊരു സങ്കല്പ മാർഗത്തിലൂടെ നമ്മൾ ആ ശുദ്ധീകരിക്കുന്ന ഒരു ക്രിയയാണ്. ഇപ്പം പൊതുവെ അമ്പലങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ, അതായത് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുമിത്രാദികളിലോ ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് കുറേ നാളത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്താണ്? ഇത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖാചരണത്തിലായിരിക്കും ഒരു മനുഷ്യനുള്ളത്. അപ്പോൾ ആ ദുഃഖാചരണത്തിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി മനസ്സിൻ്റെ ശുദ്ധിയൊക്കെ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പാലിക്കാൻ കഴിഞ്ഞു വരത്തില്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു അടുത്ത ബന്ധു മരിക്കുമ്പോൾ ആ മരിക്കുന്ന കുടുംബത്തിലെ ഇമ്മീഡിയറ്റ് കുടുംബാംഗങ്ങൾ ഒരു ദുഃഖാചരണത്തിൽ കഴിയുകയും അതിലെ മരണാനന്തര ചടങ്ങുകളുണ്ട്, ആ ചടങ്ങുകൾ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിൽ സാധാരണ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ ഒരു നിത്യേനയുള്ള ക്രിയയാണ്. മനുഷ്യൻ മുടങ്ങാതെ ചെയ്യണം എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾ ആ ആളിനെ സംബന്ധിച്ച് ആ ദിവസങ്ങളിൽ നീ ക്ഷേത്രത്തിൽ വരണ്ട എന്നൊരു ക്രിയയാണ്. വല്ലപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്നതിനെ സംബന്ധിച്ച് ഈ ക്രിയ വരുന്നില്ല. സംഭവം പറഞ്ഞാൽ പുലയെ ആചരിക്കുക എന്ന് പറഞ്ഞാൽ നിത്യേന ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾ രാവിലെ വൈകിട്ടും നടത്തുന്നവരൊക്കെ നിരവധി ആളുകളുണ്ട്. അവർക്കുള്ളൊരു ആചാരമാണിത്. അല്ലാതെ ആർക്കും എന്തും എന്നുള്ള സംഗതി അല്ല ഉള്ളത്. അപ്പോൾ അവർ ആ പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ ദുഃഖാചരണമാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ കർമ്മങ്ങളാണ് ബലിയിടിയിൽ പോലുള്ള കർമ്മങ്ങളും കുലകുളി വരെ നടക്കുന്ന സമയം വരെ അവർ ആ ആളുകൾ ദുഃഖാചരണത്തിൽ കഴിയും. ആ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നിനക്ക് ഒഴിവാക്കാം എന്നുള്ളൊരു സന്ദേശം അത് കൊടുക്കുന്നു. ആ സന്ദേശം പോകുന്നതിന് പകരം ക്ഷേത്രത്തിൽ പോവുകയോ ആചാരക്രമങ്ങൾ പാലിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് അവർ ഈ ദിവസം എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല, അവരെ സംബന്ധിച്ച് എന്തുകൊണ്ടും കയറാം, അത് കുഴപ്പമില്ല, അതല്ല വിഷയം. അപ്പോൾ അതാണ് ഈ ആചാരത്തിൻ്റെ പ്രത്യേകത. അസം വല്ലപ്പോഴും കേരളത്തെ സംബന്ധിച്ച് ഈ ആചാരത്തിന് പ്രസക്തിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഈ പിന്നെ നമ്മുടെ സംസ്കാരം വെച്ച് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും പല ആളുകളും എന്ന് പറഞ്ഞാൽ നിത്യേന ക്ഷേത്രദർശനം നടത്തുന്നവരാണ്. അവർക്കുള്ളൊരു റെസ്റ്റാണ്, ഒരു ഓഫാണ് ഈ ആചാരത്തിൽ കൂടി ചെയ്യുന്നത്. കാരണം ആ 10-12 ദിവസം ചില സ്ഥലങ്ങളിൽ 10 പുലവിളി അടി എന്ന് 12 16 ഈ ദിവസങ്ങളിൽ പുലവിളി വരെ മരുന്ന് വരെ നമ്മൾ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയെ കൊണ്ട് മാനസികമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയം വരെ നിങ്ങൾ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കും. ആ രീതിയാണ് അത്. പ്രത്യേകിച്ചും ആ രീതി എന്ന് പറഞ്ഞാൽ നിത്യേന പോകുന്ന ആളുകൾ, ഇപ്പം നമുക്ക് ക്ഷേത്രത്തിലെ പൂജാരി നിത്യവും വരുന്നു. അപ്പം പ്രത്യേകിച്ച് ആ ആളിൻ്റെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ ആളിനുള്ള ദുഃഖത്തിനിടയിലും വന്ന് പൂജ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം അതിനുള്ള റെസ്ട്രിക്ഷൻസാണ് ആ റെസ്ട്രിക്ഷൻസ്. ജ്യോതിർഗമയ കാണാപുറത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. മെയിൽ ഐ ഡി ജ്യോതിർഗമയ അക്കാദമി @gmail.com.